ഹലോ ഗായ്സ്, നിങ്ങൾക്കറിയാവോ കാട്ടിന് നടുക്കൊരു മന്ത്രവാദി ഉള്ളത്? എനിക്കറിയത്തില്ലായിരുന്നു. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, ഈ കാട്ടിന് നടുക്കൊരു മന്ത്രവാദി ഉണ്ട്, അവരെടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മാജിക് പവർ കിട്ടുമെന്ന്. അതിനുവേണ്ടിയാ ഞാനിപ്പോ ഇവിടെ വന്നത്. ഇവിടെ ഒരു മലയിൽ ഒരു ഗുഹയുണ്ട്, ആ ഗുഹയില് ആണ് മന്ത്രവാദി ഉള്ളതെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ആദ്യം ഈ മല കണ്ടുപിടിക്കണം, എവിടാ ഉള്ളതെന്ന്. ഗായ്സ്, ഇപ്പൊ നമ്മുടെ മുമ്പിൽ കാണുന്ന മലയാണോന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് അടുത്തോട്ട് പോയി നോക്കാം. ചിലപ്പോ ഇനി ഈ മലയാണെങ്കിലോ? നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിട്ട് നടന്നു പോവാം. മലയിലോട്ട് നമ്മൾ വണ്ടിയും കൊണ്ട് കയറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ലിപ്പായി പോവും. ഓ, ഈ മല കയറാൻ ഇച്ചിരി പാടാണ്, ഓടി ഓടിയാ കയറുന്നത്. ഗായ്സ്, എന്തോ റെഡ് കളറ് കാണുന്നുണ്ട്, നമുക്ക് സൂം ചെയ്ത് നോക്കാം. ഞാൻ സ്നൈപ്പർ എടുത്ത് സൂം ചെയ്ത് നോക്കുക, പക്ഷെ എന്തോ ഒന്നും കറക്റ്റ് വായിക്കാൻ പറ്റുന്നില്ല. എന്തുമായാലും നമുക്ക് മേളിലോട്ട് കയറി നോക്കാം. ഇത് തന്നെയാണോ ആ മലയെന്ന് അറിയേണ്ടത്, അതുകൊണ്ട് തോക്കൊക്കെ മാറ്റിയിട്ട് ഞാൻ മേളിലോട്ട് കയറുക. മന്ത്രവാദി എങ്ങനെ, ഇത് മന്ത്രവാദി ഗുഹ തന്നെ ആണോ? ആ ഗായ്സ്, ആരോ ഉണ്ട്, എന്തോ പുകയൊക്കെ ഇടുന്ന അവിടെ. ഇതെന്താ ഇവിടെ ഒരു പെണ്ണാണല്ലോ ഇരിക്കുന്നത്. ഞാൻ മന്ത്രവാദി എന്ന് പറഞ്ഞപ്പോൾ ഒരാണാന്ന് വിചാരിച്ചു. ഇവിടെ എന്തൊക്കെയോ ഉണ്ട് ഗായ്സ്, എന്തൊക്കെയോ സൂര്യനെയൊക്കെ വരച്ച് വെച്ചേക്കുന്നത്. എന്തോ ആടിന് തലയൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ. ഗായ്സ്, എന്തുവാ ഇത്? എന്തോ പുക പോലെ ആയല്ലോ, മന്ത്രവാദി വല്ല മന്ത്രവും ചെയ്ത് സൈഡ് എഫക്റ്റ് ആണോ ഇത്? എന്തുവല്ലേ എൻ്റെ ദേഹത്തോട്ടൊക്കെ വീഴുന്നുണ്ട് ഗായ്സ്. ആ പെണ്ണ് എഴുന്നേറ്റോ, എനിക്കെന്തേലും പവർ കിട്ടിയോ? ഒന്നും കിട്ടിയില്ലെന്ന് തോന്നില്ല, ഒന്നും പറ്റുന്നില്ല കല്ലിനൊന്നും. ഓ, ഇവര് പവറൊന്നും തരത്തില്ലെന്ന് തോന്നുന്നു. നമുക്ക് പോവാൻ തോന്നും. ഈ മല ഇറങ്ങുന്ന വലിയ ചടങ്ങാ. എന്തേ, നമ്മുടെ ബൈക്ക്, ആ നമ്മുടെ ബൈക്ക് ഇവിടെ ഉണ്ട് ഗായ്സ്, എടുത്തോണ്ട് പോവാം. പക്ഷെ നമുക്ക് പവർ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് വന്നതാ, പക്ഷെ ഒന്നും കിട്ടിയില്ല. നമുക്ക് എന്തായാലും പോവാ ഇവിടുന്ന്. ബൈക്ക് എവിടേക്കോ ഇടിച്ചിടിച്ചാ വീഴുന്ന്. എന്തോ എൻ്റെ ഒരു സ്കില്ല്, ഓ പറഞ്ഞപ്പോൾ തന്നെ വീണ്. ഞാൻ മറിഞ്ഞു വീണ്. എൻ്റെ ബൈക്ക് എന്തേ, ബൈക്കിനെ കാണുന്നില്ലല്ലോ. അയ്യോ, ബൈക്ക് എന്തേ, ഇങ്ങോട്ടെങ്ങാണ്ട്, ആ അതാ റോഡിൽ കിടക്കുന്നു. അവൻ നമ്മുടെ ബൈക്കിലിപ്പോൾ കയറ്റേനെ. നമുക്ക് എന്തായാലും പോവാം. ഏ, ഇവനെന്താ വെളിയിലിറങ്ങി വന്ന്? ഏ, അവൻ നമ്മളെ വെടി വെക്കുന്നു. ടാ, ഞാൻ നിന്നെ വല്ലതും ചെയ്തു, നിന്റെ ടയർ ഞാൻ പൊട്ടിക്കും, രണ്ടെണ്ണം പൊട്ടിച്ചു വിടാം നമുക്ക്. പക്ഷെ അവനെന്തേ, അവനെ നമ്മൾ കൊല്ലണം. ഏ, ഇവനെന്താ മറിഞ്ഞു വീണ്? ഇവൻ ഏതോ വണ്ടി ഇടിച്ചെന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ വെറുതെ ഇവിടെ ഇരുത്താം, അവനെ നമുക്ക് കൊന്നു കളഞ്ഞേക്കാം. ഞാൻ ചുമ്മാ പോയതാ, അപ്പോഴവൻ നമ്മളെ വന്നിട്ട് ഇങ്ങോട്ട്, അതും ജസ്റ്റ് ബൈക്ക് അങ്ങോട്ട് വീണതേ ഉള്ളൂ, അതിൽ തട്ടിയിട്ട് അവൻ നമ്മളെ ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടില്ല, അവനെ കൊന്ന്. അങ്ങനെ വണ്ടി നശിപ്പിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു പവറും കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ എന്തുവാന്നറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. നമുക്ക് എന്തായാലും വീട്ടിൽ പോവാം. കേസായി, അവനെ കൊന്ന് വെറുതെ എനിക്കൊരു കേസായി. ഇനി ഈ കേസ് മാറ്റാൻ ഒരു വഴിയേ ഉള്ളൂ, നമുക്ക് വീട്ടിൽ പോയി ബെഡിൽ കിടന്നുറങ്ങാം, അതാകുമ്പോൾ കേസ് മാറും. അത് കഴിഞ്ഞ് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. ഗായ്സ്, ഇപ്പോൾ ഞാൻ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, ഇതുവരെ കേസ് പോയില്ല. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ ഗ്യാരേജിൽ നിർത്തിയിട്ട് അകത്തോട്ട് പോവാം. ചുമ്മാ പോയ നമുക്കൊരു കേസായി. മാജിക് പവർ കിട്ടുമെന്ന് പറഞ്ഞ് പോയതാ, അവിടെ പോയിട്ട് കുറേ പുക മാത്രം കണ്ട്, വേറെ ഒന്നും പറ്റിയില്ല. എനിക്ക് ആകെ വിഷമമായി. എന്തായാലും നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. കേസ് പോട്ടെ, കേസ് മിന്നി മിന്നി നിൽക്കുക. ഈ പോലീസുകാർ പൊട്ടന്മാരാണ്, നമ്മൾ ബെഡിൽ വന്ന് കിടന്നിട്ട് എണീറ്റ് ചെയ്യുമ്പോൾ അവന്മാർ കേസങ്ങ് മാറ്റും. ഞാനിപ്പോൾ എഴുന്നേറ്റ് ഗായ്സ്. അപ്പോൾ പോലീസുകാരെല്ലാം പോയിട്ടുണ്ട്, ഇനി നമുക്ക് വെളിയിലോട്ടൊന്ന് പോയിട്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. ഞാനൊരു സുപ്ര നോക്കി വെച്ചിട്ടുണ്ട്, അപ്പം നമുക്ക് അത് പോയി വാങ്ങിക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ന്യൂ സുപ്രയിലൊന്ന് സിറ്റി കറങ്ങിയിട്ടൊക്കെ വരാം. നമ്മൾ ഗ്യാരേജിലൊരു ബൈക്ക് കൊണ്ടു വെച്ചില്ല, അതിൽ തന്നെ പോവാം. ഗായ്സ്, എന്തോ അവിടെ കണ്ട് ഞാൻ. ഏ, എന്തോ അത്, ഈ എൻ്റെ പുറയിൽ വരുന്ന, എനിക്ക് തോന്നിയതാണോ ഗായ്സ്? എനിക്ക് തോന്നിയതാണ് തോന്നുന്നു. അല്ലതേ, എന്തോ പറക്കുന്ന ചൂലാണോ ഇത്? പറക്കുന്ന ചൂല് ഗായ്സ്, ഇതേ എൻ്റെ പുറകിൽ തന്നെ വരുന്നത്. നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി നോക്കാം. ഞാൻ ഓടി ഓടുന്നു. ഗായ്സ്, എൻ്റെ കൂടെ തന്നെ വരുന്നു ഈ പറക്കുന്ന ചൂല്. ഇതെന്തിനാ എന്നെ ഫോളോ ചെയ്ത് വരുന്നത്? ഗായ്സ്, ഇത് മന്ത്രവാദിയുടെ ചൂലാന്ന് തോന്നുന്നു. ഇത് നിന്ന് എൻ്റെ അടുത്ത് വൈബ്രേറ്റ് ആകുന്നു. നമ്മൾ കയറാൻ പറയുവാണോ? എന്തായാലും ഞാൻ ചാടി അതി കയറിയിട്ടുണ്ട് ഗായ്സ്. ഇതേ പറക്കുമെന്ന് തോന്നുന്നു, അങ്ങനെ നിൽക്കുവാണല്ലോ. ഇത് എനിക്ക് ഇങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്തുമായാലും രണ്ടും കൽപ്പിച്ച് നമുക്കിത് യൂസ് ചെയ്ത് നോക്കാം. ഓ ഗായ്സ്, ഞാൻ അവിടെ ഇടിച്ച് വീണ്. അയ്യോ, ഒന്നും പറ്റിയില്ല. ഇതെനിക്ക് യൂസ് ചെയ്യാൻ അറിയുന്നില്ല ഗായ്സ്. ഇത് എൻ്റെ പുറകെ തന്നെ വരുക. എന്തായാലും ഞാൻ പിന്നെ അതിൻ്റെ മുഖത്ത് കയറിയിട്ടുണ്ട്. ആ, ഇപ്പോൾ ഓടിക്കാൻ പറ്റുന്നുണ്ട്. അയ്യോ, ഇപ്പോൾ വണ്ടി എന്നെ കൊണ്ടുപോയേനെ. ഓ, ഇച്ചിരി ടോപ്പിൽ പറഞ്ഞാലേ ഇത് നല്ലപോലെ പറക്കാൻ പറ്റുന്ന കേട്ടോ. നമ്മൾ താഴെ കൂടെ പറഞ്ഞിട്ടാണ് അവിടെ വണ്ടിയിൽ പോയി ഇടിച്ചത്. മേളിൽ കൂടെ നല്ലപോലെ പറക്കാൻ പറ്റുന്നുണ്ട്. ആഹാ, സിറ്റിയൊക്കെ കാണാമല്ലോ സൂപ്പറായിട്ട്. ബൈക്കിൽ പോകാമെന്ന് വിചാരിച്ച് എനിക്ക്
ഒരു മാജിക് ചൂല് കിട്ടി. അപ്പോൾ നമ്മുടെ പറക്കുന്ന ചൂലിൽ നമുക്ക് താഴെ റോഡ് സൈഡിലൊക്കെ കൊണ്ടുപോയി നോക്കാം. ഓ ദൈവമേ, ഞാൻ പറഞ്ഞില്ലേ താഴോട്ട് വന്നു കഴിഞ്ഞാൽ എവിടെങ്കിലും പോയി ഇടിക്കുക. ആ നീ അവിടെ നിൽക്കി കുറച്ച് നേരം. എന്തോ ഒരു ഇൻഡു മാർക്ക് കാണിക്കുന്നത്. ഗായ്സ്, അയാളുടെ ദേഹത്ത് എന്തോ എക്സ് മാർക്ക് കാണിക്കുന്നുണ്ട്. എനിക്ക് ഈ ആംബുലൻസിലും കാണിക്കുന്നുണ്ടല്ലോ. അതെന്തുവാ ഇൻഡു മാർക്ക് കാണിക്കുന്നത്? അയ്യോ അവൻ ചത്തുപോയോ? ഞാൻ വന്ന് ഇടി. ഗായ്സ് ദേ അവനെ ഞാൻ ചൂണ്ടിയതേ ഉള്ളൂ. അപ്പം ദേ അവൻ പറന്ന് എൻ്റെ അടുത്ത് വന്ന്. എനിക്കെന്തോ പവർ കിട്ടി. എന്തേലും ഒരു സ്റ്റിക്ക് ഇരിക്കുന്നു അതിനകത്ത് നിന്ന്. അതേ നോക്കിയതേ വണ്ടിയൊക്കെ പറക്കുന്നു, ഫയറിഞ്ചിനൊക്കെ പറത്തി. അയ്യോ ഞാൻ തന്നെയാണോ ഇത് ചെയ്തത്? ആ ഞാൻ തന്നെ. ഏ അവൻ എൻ്റെ അടുത്ത് വന്ന്, പോലീസുകാരൻ എൻ്റെ അടുത്ത് വന്ന്. അയ്യ സിന്ധുമാർക്ക് കാണിക്കുന്ന എല്ലാത്തിലും നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വീശി അതെല്ലാം പറക്കുന്നുണ്ട്. ഞാൻ ചൂലി കയറി അവിടെ നിന്ന് രക്ഷപ്പെടട്ടെ, പോലീസുകാരവിടെ കൂടി. എനിക്കെന്തേലും പവർ കിട്ടിയോ? ഞാൻ കൈ ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. ആൾക്കാരൊക്കെ പറന്നു പോകുന്ന വണ്ടിയും ആൾക്കാരും എല്ലാം എൻ്റെ മുമ്പിൽ വന്ന് എയറിൽ നിൽക്കുവാണ്. എന്ത് പറ്റിയാന്നറിയുന്നില്ല ഗായ്സ്. എനിക്ക് വല്ല മാജിക് പവറും കിട്ടിയോ? ഞാൻ അവരെ പോയി കണ്ടതിന് വല്ലതും അതാണോ? ആ പുക എൻ്റെ ദേഹത്ത് കെട്ടിയപ്പോൾ വല്ല എനിക്ക് മാജിക് പവർ കിട്ടിയതാണോ എന്നറിയുന്നില്ല. ഞാൻ ഇതുപോലെ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഈ താഴെ കൂടെ പോയാൽ എവിടെയെങ്കിലും ഇടിച്ച് വീഴും, അതാ വിഷയം. ദേ ഒരു ലോറി വരുന്നുണ്ട്, അതിൽ എക്സ് മാർക്ക് കാണിക്കുന്നുണ്ട്. ഗായ്സ് നമുക്ക് ഇവനെ പറത്താം. പറക്ക് ഗായ്സ്. ആ ലോറി ദേ മേലെ നിന്ന് പറക്കുന്നു. അയ്യോ ഇച്ചിരി സ്പീഡ് കൂടിയതാ, പോലീസ് ജീപ്പിൽ തന്നെ വന്ന് ഇടിച്ച്. ഇവന്മാരെ നമ്മളെ വെടിവെക്കുവാണല്ലോ. അയ്യോമാരെ നമുക്ക് പറത്താം. ഗായ്സ് കൈ വീശിയപ്പോൾ വേറെന്തോ പവർ വരുന്നില്ല. ചൈനക്കാരന്മാർ കത്തിയെറിഞ്ഞ് ഫൈറ്റ് നടത്തുന്ന പോലെ കത്തിയൊക്കെ പറന്നു പോന്ന്. ഇതോ ആ ലോറിയിലൊക്കെ കത്തി വെച്ചടിച്ചേ ഉള്ളൂ, ലോറിയൊക്കെ അങ്ങ് പറന്നു പോയി. ദേ നമുക്ക് എല്ലാവരെയും ഒന്ന് നോക്കാം. എന്നാ നിനക്ക് ഓർമ്മയിരിക്കട്ടെ, വാങ്ങിച്ചോ. അയ്യോ അവൻ തേണ്ട അങ്ങ് പോയി. നമുക്കിനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് ഇവിടുന്ന് പോവാം. ഗായ്സ് ഞാൻ വീട്ടിൽ പോട്ടെ, ഈ കേസൊന്ന് മാറ്റണം. കേസ് മാറാതെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസുകാരെ നമ്മളെ കൊല്ലും. നമുക്ക് പറക്കുന്ന ചൂലും മാജിക് സ്റ്റിക്കൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളെ കൊന്നാലോ? അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോവാം. ഈ കേസ് മാറാൻ വേണ്ടി ബെഡിൽ പോയി കിടന്നിട്ട് വരാം. ഓൾറെഡി പോലീസുകാരെൻ്റെ പുറയിലെത്തി. ഞാൻ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗായ്സ്. നമുക്ക് അകത്ത് പോയി കിടക്കാം. ഓ ഈ വരുന്ന് ലാൻഡിങ് ആകുന്നത് ഞാൻ കറക്റ്റ് പഠിച്ചിട്ടില്ല. വന്ന് എവിടെയെങ്കിലും ഇടിച്ചങ്ങ് വീഴുക. അയ്യോ ഓടി അകത്ത് കയറട്ടെ, ഇല്ലെങ്കിൽ പോലീസുകാരെ വീട്ടിനകത്ത് കയറി വരും. ഗായ്സ് അങ്ങനെ ഞാൻ കിടന്നിട്ട് എഴുന്നേറ്റ്. അയ്യോ ഒത്തിരി ലേറ്റായോ? ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും, ഞാൻ എണ്ണീറ്റ് വന്നപ്പോഴത്തേനും ഒരുമാതിരി രാത്രിയായി ഗായ്സ്. നമുക്കെന്തായാലും നമ്മുടെ പവറ്, ആ പവറുണ്ട്. ഞാൻ വിചാരിച്ചത് അത് സ്വപ്നം വല്ലതായിരിക്കും എന്ന്. ഗായ്സ് ഇൻഡുമാർക്ക് കാണിക്കുന്നുണ്ട്. നമുക്കീ പവർ എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ബൈക്കിൽ തന്നെ ആദ്യം ഞാൻ ടെസ്റ്റ് ചെയ്ത്. ഗായ്സ് നമ്മുടെ ബൈക്ക് ഇതേ മേളിൽ പറന്ന് നിൽക്കുന്നു, കാറിനെ പറത്തി. ആര് ചോദിക്കാനാ, നമ്മുടെ കാറും ബൈക്കും അല്ലേ. ഇനി റോഡിൽ ആരെങ്കിലും വരട്ടെ, അത് അവനെ നമുക്ക് പറത്താം. ഗായ്സ് ഇവനെയും രണ്ടുപേരും അവിടെ ഏറി നിൽക്കി കുറച്ച് നേരം. ഈ പവർ മാത്രമേ ഉള്ളൂ, വേറൊരു പവറും ഇല്ല എനിക്ക്. ഈ പറക്കുന്ന പവർ കൊള്ളത്തില്ലല്ലോ. ആ ഗായ്സ് വേറൊരു പവറുണ്ട്, ഇതാണ് മറ്റേ ചൈനീസ് കത്തി പവർ. ഇതും കൊള്ളാം. ആകെ എനിക്ക് ഈ രണ്ട് പവറേ ഉള്ളൂ. ആ എന്തായാലും കിട്ടിയതായി, നമുക്ക് പോലീസുകാരെ അടുപ്പിക്കണ്ട. ഇതാ ഒരു കാ. അയ്യോ നമ്മളെ ഇടിച്ചിട്ടടാവൻ. എടാ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. നമ്മളെ ഇടിച്ചിട്ടിട്ട് അവനങ്ങ് പോയി. ഓ നമ്മളെ പവർ വേറെ എങ്ങോട്ടോ പോകുന്നത്. ഞാൻ എയിം ചെയ്തത് വേറെ എങ്ങോട്ടാണ്, പവർ പോകുന്ന വേറെ എങ്ങോട്ടാണ്. കൊള്ളത്തില്ല ഇത്. ആയിസ് നമ്മുടെ സ്റ്റിക്കിന് ഇത്രയൊക്കെ പവറേ ഉള്ളൂ, എന്നാലും നമുക്കത് വെച്ച് എല്ലാവരെയും കൊല്ലാം. ഏ ഇതെന്തുവാ, ഗ്യാസ് കുറ്റിയായോ? ഗായ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് പവർ കൂടുന്നുണ്ടെന്ന് തോന്നുന്നു. ദേ ആ വണ്ടിയൊക്കെ ഗ്യാസ് കുറ്റിയായി നമുക്ക് ഈ ഇതെന്തോ ഷാർക്കോ? ഗായ്സ് അവനെന്തോ മീനായി. നമ്മളതേ ഒരുത്തൻ കാറ് കൊണ്ടുവന്ന് ഇടിച്ചിട്ടിട്ട് പോയി. ഇവനെന്തോ വെളിയിലിറങ്ങിയിരിക്കുന്നു, നമുക്ക് ഇവനെ എന്തേലും ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്തേ അവനെന്ത് പെണ്ണായോ? അല്ല ഗായ്സ് അവനെന്തോ കിളിയായി, എന്തോ പക്ഷിയായിട്ടുണ്ട്. അയ്യോ പാവം, അവൻ നമുക്ക് മാറ്റിയേക്കാം. ഏ പാതി കിളിയും പാതി മനുഷ്യനുമോ? അയ്യോ എന്തു ചെയ്യും, ഒന്നും കൂടെ പവർ ചെക്ക് ചെയ്യാം. ആ ഓടി വീട്ടിൽ പൊക്കോ. അയ്യോ നമ്മളവിടെ നിന്ന് അവനെ രക്ഷിച്ചു വിട്ടപ്പോഴത്തേനും നമ്മളേതോ ഫയർ എഞ്ചിൻകാരെ ഇടിച്ചിട്ടിട്ട് പോയി. നമ്മളെ ഇവന്മാരെല്ലാം കൂടെ ഇടിച്ചിട്ടിട്ട് പോന്ന്. ഇനി നമുക്ക് ഒന്നും നോക്കണ്ട, ഇവന്മാരെ മൊത്തത്തിൽ നശിപ്പിച്ചേക്കാം. ആ ഫയർ എഞ്ചിൻ പോയാലെന്താ, ഈ ഫയർ എഞ്ചിൻ നശിപ്പിക്കാം നമുക്ക്. അതും എന്തോ മീനായിട്ടുണ്ട്, ഷാർക്കായെന്തോ ഒന്ന്.
ആ ചത്ത ഷാർക്കോ? ഗൈസ് ഇനി ഇവിടെ ഉള്ള എല്ലാ പോലീസുകാരെയും നമുക്ക് കൊല്ലണം. വരുന്ന വണ്ടി എല്ലാം ഞാൻ മീനാക്കി വിട്ട്. ഇവിടെ നിന്നാൽ കറക്റ്റ് അങ്ങോട്ട് ഒത്തിരി ആൾക്കാരില്ല, അതുകൊണ്ട് ഞാൻ സിറ്റിയിലോട്ട് പോട്ടെ. ഈ പോലീസുകാരെ നമ്മളെ വെടിവെക്കുവാണല്ലോ, ഇവന്മാരെ നമുക്ക് കൊന്നിട്ട് പോയേക്കാം. എന്തായാലും ഞാൻ ചൈനീസ് കത്തിവെച്ച അവന്മാരെ എറിഞ്ഞിട്ടുണ്ട് ഗൈസ്. ചാവല്ലാണോ എൻ്റെ പുറയിൽ വരരുത്, എനിക്ക് പവറൊക്കെ ഉണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിന്നെയൊക്കെ കൊല്ലും ഞാൻ. ഗൈസ് നമുക്ക് നേരെ സിറ്റി പോയി. ഇവിടെയൊക്കെ കൊച്ചു കൊച്ചു പോലീസുകാരായ ഇവന്മാരോട്ടൊന്നും നമുക്ക് പറ്റത്തില്ല. നമുക്ക് വലിയ മിലിറ്ററി ആൾക്കാരോ ഹെലികോപ്റ്ററൊക്കെ വരണം. അപ്പോൾ നമ്മൾ നേരെ സിറ്റി പോയി എന്തെങ്കിലും ഒരു കലാപം ഉണ്ടാക്കിയാൽ മാത്രമേ ഹെലികോപ്റ്ററൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ സിറ്റിയിലെത്തിയിട്ടുണ്ട് ഗൈസ്, ഇവിടെ നമുക്കൊരു കലാപം നടത്തണം. അയ്യോ ഞാനിടിച്ച് താഴെ വീണ്. ചത്ത്, ആ എൻ്റെ ചൂലുണ്ട്, ചത്തില്ല ഞാൻ, ചത്തില്ലടാ. അങ്ങനെയൊന്നും പെട്ടെന്ന് ഞാൻ ചാവത്തില്ല. ഈ സിറ്റി മൊത്തം നശിപ്പിച്ചിട്ടേ ഞാൻ ചാവത്തുള്ളൂ. ഈ വണ്ടി എല്ലാം നമുക്ക് മീനാക്കി വിടാം. അയ്യോ ഒരുത്തൻ പറന്നു പോയല്ലോ, അവൻ്റെ വണ്ടിയാണെങ്കിൽ മീനായിപ്പോയി. നമുക്ക് ഇവനെ എന്തെങ്കിലും ചെയ്ത് നോക്കാം. ഗൈസ് അവൻ എന്തുവായി, പട്ടിയായോ? അയ്യോ അവന് കാറടിച്ചപ്പോൾ അവൻ നേരെയായി. ഒന്നും കൂടെ മാറ്റാം നമുക്ക്. ഗൈസ് ഇപ്പോൾ അവൻ വേറെന്തോ ആയി. ഏ കോഴിയോ? അയ്യോ നല്ലൊരു കോഴി. അയ്യോ ആ ഇനി നമുക്ക് പോലീസുകാരന്മാരെ നോക്കാം. അയ്യോ അവൻ പക്ഷിയായി. പറന്നു പോട്ടെ പറന്നു പോട്ടെ. മാന് പശു ഒക്കെ ആവുന്നുണ്ട് ഓരോരുത്തർ. ഇവനെന്തുവാവും? നീ പിടിച്ചോറണം, നിനക്കും ഇരിക്കട്ടെ ഓർണം, വാങ്ങിച്ചോ. ഏ അവനെന്തേ? ആ അവൻ കിളിയായിട്ട് പറന്നു പോയി. വരുന്ന പോലീസുകാരെല്ലാം ഞാൻ പക്ഷിയും പട്ടിയും ഒക്കെ ആക്കി വിടുക. ആ ഒരുത്തം പട്ടിയായിട്ട് ഓടിപ്പോന്നു. ഈ ഇയാളെയും കൂടെ ആക്കാം. അയ്യോ ഇതെന്ത് പവറായത്, ഇതൊന്നും പറ്റുന്നില്ലല്ലോ വലുതായിട്ട്. നീ ചാവ്. ഗൈസ് ചാവുന്നില്ല, ഞാൻ എത്ര എത്ര പവർ അവനെ യൂസ് ചെയ്തിട്ട് അവൻ ചാവുന്നില്ല. ഈ പോലീസുകാരനെ എന്തെങ്കിലും ചെയ്യണമല്ലോ. അവൻ്റെ കാറ് ഞാൻ പറത്തി വിട്ടിട്ടുണ്ട്, ഇനി നമുക്ക് ആ കാറ് പൊട്ടിക്കാം. ഗൈസ് വേറെ ഒരു പവർ, ദേ ഒരു പച്ച കളർ സാധനം ദേ എല്ലാ. ഏ ഒരു സമയം എത്ര എടുത്താ പോയത്, മൂന്നെടുത്ത് സ്പ്ലിറ്റായി പോന്ന്. ഗൈസ് കൊള്ളാലോ, ഇത് ലേസർ പവർ പോലുണ്ട്. നമുക്കിനി കുറച്ചു നേരം ഇത് വെച്ച് എല്ലാവരെയും കൊല്ലാം. ചാവ് എല്ലാണോ ചാവ്. ഈ കാറിനെ നമുക്ക് പൊട്ടിച്ചോളാം, കുറച്ചു നേരം വെടിവെക്ക്, ഇതിനെ കൊള്ള തരാം. ഗൈസ് കാറ് പൊട്ടിത്തെറിച്ച്, കാറിലുള്ള രണ്ടുപേരും രണ്ടിടത്തോട്ട് തെറിച്ചുപോയി. ഈ ലേസർ പവർ ഇവിടെ എല്ലാം യൂസ്. ഗൈസ് ഒരേ സ്ഥലത്ത് കുറേ സാധനങ്ങളുണ്ടെങ്കിൽ അതിനെ എല്ലാം ഈ പവർ പിടിച്ചെടുക്കുന്നുണ്ട്. ഒറ്റ സാധനമാണെങ്കിൽ അതിന് നല്ലപോലെ പവർ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവരെയും കൊല്ലാം നമുക്ക്. ഇനി രണ്ട് മൂന്നിടത്തോട്ടൊക്കെ പോവുക ഇത്. നമ്മൾ ഓരോ പവർ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അടുത്തടുത്ത പവർ അൺലോക്ക് ആവുകയെന്ന് തോന്നുന്നു. നമ്മളെ മാജിക് സ്റ്റിക്ക് അപ്ഗ്രേഡ് ആയി ഗൈസ്. ദേ അടുത്ത പവർ, എന്തോ റെഡ് കളർ. ഇതെന്തുവാ, ഇത് വലുതായിട്ടൊന്നും ഇല്ല, ഇതെന്തോ ഷൊട്ട പവറാണ് ഗൈസ്. ഒന്നും വലുതായിട്ടൊന്നും പറ്റുന്നില്ല. ഇത് വലിയ ഇതൊന്നും ഇല്ല ഗൈസ്, പടക്കം പൊട്ടിച്ച് വിടുമ്പോൾ ഉള്ള പോലെ ഉണ്ട്. നമുക്ക് മാറ്റാം ഈ പവർ. കുറച്ചു നേരം യൂസ് ചെയ്താലേ നമുക്ക് അടുത്ത പവർ അൺലോക്ക് ആകത്തുള്ളൂ. പക്ഷേ എന്തോ ഷോക്ക് അടിക്കുന്ന പോലെ ആവുന്നുണ്ട്. അടുത്ത പവർ കിട്ടി ഗൈസ്. ഇതും മറ്റേ പടക്കം പൊട്ടിക്കുന്ന പോലെ തന്നെ ഉണ്ട്, പക്ഷേ ഇത് തെറിച്ചു പോകുന്നുണ്ട് ചെറുതായിട്ട്. ആൾക്കാർക്ക് വലുതായിട്ടൊന്നും ഒന്നും പറ്റുന്നൊന്നുമില്ല. എന്നാലും ആരും നമ്മുടെ അടുത്തോട്ടൊന്നും വരത്തില്ല. അയ്യോ എവിടെ കാറുകാരാ, എന്നെ കൊണ്ടുവന്ന് ഇടിച്ചവൻ. ഏതോ ഒരു കാറുകാരൻ നമ്മളെ കൊണ്ടുവന്ന് ഇടിച്ച് ഗൈസ്. നമ്മുടെ മാജിക് ചൂലല്ലേ ഈ തീ കത്തുന്നത്. അയ്യോ നമ്മുടെ പറക്കുന്ന ചൂല് കത്തിപ്പോയോ? ആ ദേഷ്യത്തിന് ഇവിടെ ഉള്ള എല്ലാ വണ്ടിയും ഞാൻ നശിപ്പിക്കും. ഗൈസ് നമുക്ക് ട്രെയിൻ നിർത്താൻ പറ്റുമോ നോക്കിയാലോ, ഇതിന് ഇത്രയും പവറൊക്കെ ഇല്ലേ. അങ്ങനെ ഞാൻ ട്രെയിൻ നിർത്താൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇതേ ഒരു ട്രെയിൻ വരുന്നു നമ്മുടെ കത്തി എറിഞ്ഞ്. ഗൈസ് നമ്മുടെ ചൈനീസ് കത്തിക്ക് അത്രയും പവർ ഇല്ലെന്ന് തോന്നുന്നു. ട്രെയിൻ അതും എല്ലാം കടന്നേ പോവുക, നമ്മളെ ഇടിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ട്രെയിനൊക്കെ. ഏ ഗൈസ് ഞാൻ പുകയായിട്ട് മാറി. ഇതെന്തോ ഞാൻ സ്പീഡിലോടുമ്പോൾ പുകയായിട്ട് മാറി. മായാവിയോ? ദൈവമേ എനിക്ക് മായാവി പവറും കിട്ടി, സൂപ്പർ സ്റ്റിക്ക് കിട്ടി, എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. അയ്യോ അടുത്ത പവർ യൂസ് ചെയ്യുന്നതിന് മുമ്പേ ട്രെയിൻ എന്നെ ഇടിച്ച് താഴെ ഇട്ടിട്ട് പോയി. എന്നാൽ നമ്മൾ ഈ ട്രെയിന് വെറുതെ വിടരുത്. നമുക്ക് സിറ്റി പോയിട്ട് കുറച്ച് നേരം കൂടെ അവിടെ ഉള്ള ആൾക്കാരെയൊക്കെ കൊല്ലാം. അപ്പോഴത്തേനും കുറച്ച് പവർ കൂടും, അങ്ങനെ നമ്മുടെ പവർ അപ്ഗ്രേഡ് ആക്കിയിട്ട് ഇവിടെ വന്ന് നമുക്ക് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് ഫുൾ സിറ്റി നശിപ്പിക്കണം. അപ്പോൾ എല്ലാ പോലീസുകാരും ഇവിടെ വരും, എന്നിട്ട് നമുക്ക് എല്ലാ പോലീസുകാരെയും കൊല്ലണം. ഗൈസ് ഞാൻ ഇടിച്ച് താഴെ വീണ്. പോലീസുകാരെ കൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ താഴെ വീണ്. ആ കാറിന് ഞാൻ വെറുതെ വിട്ടില്ല, അവൻ എൻ്റെ ദേഷ്യത്തിനാളായി, അതുകൊണ്ട് ഞാൻ അവനെ കൊന്നു. ഇനി ഈ റോഡിൽ കൂടെ വരുന്ന ഒരു വണ്ടി നമ്മൾ പോകാൻ വിടരുത്, എല്ലാത്തിനെയും നമ്മൾ നശിപ്പിക്കും. ഏ ഗൈസ് ഞാൻ കൈ വീശിയപ്പോഴത്തേന് എന്തോ തീ വന്നിവിടെ, തീ വളയം. ഗൈസ് ഇതാണോ ഫയർ റിങ്?
നമുക്കൊന്നും പറ്റുന്നില്ലല്ലോ. എനിക്കിനി ശാവാവരും വല്ലതും കിട്ടിയോ? പോലീസുകാർ അത്രയും വേടി വെച്ച് തീയുടെ നടുക്ക് നിന്നിട്ട് ഒന്നും പറ്റുന്നില്ല. ഏ, വണ്ടിയൊക്കെ തെറിച്ചുപോയി. സൂപ്പർ. ഇങ്ങനെ ആയിരിക്കല്ലേ മന്ത്രവാദികളൊക്കെ ഇങ്ങനെ തീ ഇങ്ങനെ റൗണ്ടിലാക്കി വെക്കുന്നത്? ഇങ്ങനെ അവർക്ക് കൈ കാണിച്ചാൽ മതിയല്ലോ. ആ, എൻ്റെ അടുത്ത് ഒരു വണ്ടിയും എടുക്കുന്നില്ല, എല്ലാത്തിനെയും ഞാൻ കൊല്ലുക. നമുക്കില്ല, അവിടെ പോയി നോക്കാം. കാറിൻ്റെ ദേഹത്തും തീ പിടിക്കുന്നതുകൊണ്ട് എൻ്റെ ചുറ്റിലും തീ വരുന്നുണ്ട്. എൻ്റെ അടുത്ത് ആരും വരാതിരിക്കാനുള്ള ഒരു പ്രത്യേകതരം പവറായത്. ഏ ഗൈസ്, ഞാൻ കൈ വീശിയപ്പോഴത്തേന് അടുത്ത പവർ ഇതേ ചുഴലി പോലെ. അതെന്തുവാ അത്? ഇതിൽ നോക്കിയാലോ. ഒയ്യോ, അതേ അതിനെ പിടിച്ചോണ്ട് പോയി ഗൈസ്. ഇത് മറ്റേ ലാവ ചുഴലിക്കാറ്റ് പോലും ഉണ്ട്, ഫുള്ളും തീയാ. തീ വന്നിട്ട് വണ്ടിയൊക്കെ പിടിച്ചോണ്ട് പോന്ന്. ഇത് നമുക്ക് ഇപ്പുറത്തും കൂടി ഇട്ട് നോക്കാം എന്തായാലും. ഗൈസ്, ഇത് ഒരേ സമയം എത്ര എണ്ണം ഇടാൻ പറ്റുമെന്ന് അറിയുന്നില്ലല്ലോ. ഇതോ ദൂരെ അത്രയും ദൂരമൊക്കെ ഇടാൻ പറ്റുന്നുണ്ട്. ഒരേ സമയം എത്ര എണ്ണം ഇടാമെന്ന് ഇപ്പം നോക്കാം നമുക്ക്. ഓ, ഒരേ സമയം രണ്ടെണ്ണം ഒക്കെ ഇടാം. ആ, രണ്ടെണ്ണം ഒരെണ്ണം പൊട്ടിപ്പോകുന്നു, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. അത്രയും നേരെ നിൽക്കുന്നില്ല, പക്ഷേ അടുത്തുള്ള എല്ലാത്തിനെയും പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ദേ ഹെലികോപ്റ്ററിന്. ആകാശത്തിടാൻ പറ്റുന്നോ? ഇത് ആകാശത്തൊക്കെ ഇടാൻ പറ്റുന്നുണ്ട്. കൊള്ളാല്ല, അടിപൊളി. ഇതേ ആ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ചു പോയി, കാറൊക്കെ കറങ്ങുന്നു. ഞാൻ കാറിനെയൊക്കെ എടുത്ത് എറിയട്ടെ. പോലീസുകാരനൊക്കെ കാറിന് അടുത്ത പവറാണ് ഗൈസ്. ഇത് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും എടുത്തെറിയാം. ഓരോരോന്നും യൂസ് ചെയ്യുന്നതനുസരിച്ച് എൻ്റെ പവർ അൺലോക്ക് ആകുന്നു. ഇപ്പം തന്നെ എനിക്കേന അറിയത്തില്ല എത്ര പവർ എനിക്കുണ്ടെന്ന്. നമ്മുടെ മാജിക് സ്റ്റിക്ക് സൂപ്പറാണ്. അപ്പോൾ വരുന്ന വണ്ടിയെല്ലാം എടുത്ത് എറിയുക. ഗൈസ്, നമ്മുടെ അടുത്തൂടെ ഒരു വണ്ടി പോകുന്നു, നമ്മളെ പിടിച്ചിട്ട്. മിന്നലോ? ഗൈസ്, അടുത്ത പവർ അൺലോക്കായി. ദേ നമുക്ക് മിന്നലൊക്കെ വരുത്തിക്കാൻ പറ്റുന്നുണ്ട്. അയാളെ കരിച്ച് ഞാൻ കൊന്ന്. ഓ, ഇത് നമ്മുടെ തൊട്ടടുത്താണല്ലോ മിന്നൽ വരുന്നത്. നമുക്ക് ആ ഹെലികോപ്റ്ററിനെ കൊല്ലാം. ഗൈസ്, ഹെലികോപ്റ്റർ ചിതറിപ്പോയി ഫുള്ളും. അതിൻ്റെ പാർട്ടൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നു. കുറച്ചേരം നമുക്ക് ഉമ്മാരെയൊക്കെ മിന്നലടുപ്പിച്ച് കൊല്ലാം. ചാവല്ലാണോ? പോലീസുകാരന്മാരുടെയൊക്കെ ഒരു അവസ്ഥയെ, എല്ലാത്തിനെയും കൊല്ലുക, കരിച്ചൊക്കെ കൊല്ലുന്നു. അവിടെ ഒരു ഹെലികോപ്റ്റർ, നമുക്ക് ആ ഹെലികോപ്റ്ററിനെ എയിം ചെയ്യാം. ഓ, അതും പൊട്ടിത്തെറിച്ച് പോയി ഗൈസ്. ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ മിന്നൽ മുരളിയായി. ഇവിടെ ഫുള്ള് എല്ലാവരെയും മിന്നൽ പവർ കൊണ്ട് കൊല്ലുക. നമുക്ക് ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല. നമുക്ക് ഇനി മിലിറ്ററി ബേസിലോട്ട് പോകാമല്ലോ. ഈ കാറുകാരൻ മനുഷ്യനെ കൊല്ലൂ. ഓ, നീ ഏറി നിൽക്കുക കുറച്ച് നേരം. ഗൈസ്, നമുക്ക് മിലിറ്ററി ബേസിൽ പോയി ഇനി അവിടെ എല്ലാവരെയും കൊല്ലണം. അവിടെ ആകുമ്പം ഇച്ചിരി ടാങ്കറൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് ടാങ്കറൊക്കെ പൊട്ടിക്കാം. ഗൈസ്, നമ്മുടെ മായാവി പവർ വെച്ച് നമുക്ക് അകത്തോട്ട് കയറാം. അതാകുമ്പോൾ നമ്മൾ ആരും കാണത്തില്ല. എനിക്ക് 4 സ്റ്റാർ ഓൾറെഡി മിന്നി മിന്നി നിൽക്കുക. അയ്യോ, ഇടയ്ക്കൊന്ന് നിന്നുപോയി. ആ, കുഴപ്പമില്ല, നമ്മൾ സ്പീഡിൽ ഓടിയാൽ നമുക്ക് മായാവി പവർ യൂസ് ചെയ്യാം. അകത്തോട്ട് കയറുന്നില്ലല്ലോ. ആ, ഇല്ല കൂടെ കയറി. ഓ, അവരെ ദേഹത്ത് ഇടിച്ചുകൊണ്ട് കയറി. ഇവന്മാരെ ഇങ്ങനെ അറിഞ്ഞ് ഞാൻ വന്നത്. നമ്മൾ ഏത് രൂപത്തിൽ വന്നാലും മിലിറ്ററി ബസ്സിൽ കയറിയ സീനാണ് ഗൈസ്. എങ്ങനെ വന്നാലും അവന്മാരറിയും. ഇതിനകത്ത് പുതിയൊരു റോക്കറ്റ് അവന്മാരെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ റോക്കറ്റ് എടുക്കാം ഇവിടുന്ന് വന്നിട്ട്. ഇതിനകത്തെങ്ങണ്ടാണല്ലോ. ആ, അതായിരിപ്പുണ്ട്. ഇത് എടുക്കണ്ട നമുക്ക്, അത് നമുക്ക് പൊട്ടിക്കാം. ഗൈസ്, റോക്കറ്റ്. ഞാൻ അത്രയും വലിയ മിന്നലടുപ്പിച്ചിട്ട് റോക്കറ്റ് പൊട്ടുന്നില്ലല്ലോ. മിന്നൽ മുരളിക്ക് അത്രയും വലിയ പവറൊന്നും ഇല്ലേ അപ്പം. ഗൈസ്, ആ പൊട്ടി പൊട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ച് മിന്നൽ പവർ അത്രയും ഇതൊന്നും ശരിയാകത്തില്ലെന്ന്. അതിന് ഇതിനൊന്നും പറ്റത്തില്ലല്ലോ. ഇവന്മാർ സ്പെഷ്യൽ പവർ കൊണ്ട് ഇറക്കിയതാണോ? ആൾക്കാർ കൂടിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇവന്മാരെയൊക്കെ കൊല്ലാം നമുക്ക്. ഈ എൻ്റെ ദേത് തീ കത്തുന്നില്ല. ഓ, ഇവന്മാരെ ടാങ്കറിൽ നമ്മൾ വെടിവെക്കുവാണ്. അതേ പോലീസുകാരെ നിന്ന് കറങ്ങുന്നത് നോക്കിയേ, ക്ലോക്ക് കറങ്ങുന്ന പോലെ ഒന്ന് കറങ്ങുന്നു. ഇവിടെ എന്തോ പെട്ടെന്ന് സംഭവിച്ചേ. ഓ, നമ്മുടെ വേറെ പവർ അവിടെ പെട്ടെന്ന് യൂസ് ആയതാണ്. ഞാൻ തന്നെ എന്തോ സംഭവിച്ചെന്ന് അറിയുന്നില്ല. ഇവന്മാർ തീയിട്ട് കൊല്ലുമോ എന്നെ? ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു ഗൈസ്. അവിടെ എന്തോ പെട്ടെന്ന് സംഭവിച്ച്. ഓ, ഇവന്മാർ സീനാണ്. മൊത്തം തീ എൻ്റെ ദേഹത്ത് ഇടുക. അതേ ഞാൻ തീ കത്തിപ്പോവാ. ഗോസ്റ്റ് റൈഡർ പോലെ ആയി. നമ്മുടെ പറക്കുന്ന ചൂലും തീ കത്തി. ഇനി ഇവന്മാർ നമ്മൾ വെറുതെ വിടരുത്. എല്ലാവരും നമുക്ക് കോഴിയും താറാവും ആക്കാം. ഈ ലൈറ്റിംഗ് പവറൊന്നും അവന്മാർ കേൾക്കുന്നില്ല. നമുക്ക് ഓരോരുത്തരായിട്ട് മീനാക്കാം. ഗൈസ്, ആ ടാങ്കറിതേ മീനായിട്ടുണ്ട്. ഒരുത്തും മാനായിട്ട് ഓടിയൊക്കെ പോകുന്നു. എല്ലാ ടാങ്കറും മീനാവുകയാണോ? ആൾക്കാർ വേറെ ആവുന്നുണ്ട് കേട്ടോ. ആൾക്കാർ വേറെ എന്തോ ആവുന്നു. അയ്യോ, അവൻ ചത്ത്. അവൻ പട്ടിയായോ? അല്ല, കോഴിയായി കോഴിയായി. ഗൈസ്, ഒരു പട്ടിയായതായിരുന്നു. അവനെ ഞാൻ ഇടിച്ചിട്ടിട്ട് വന്ന്. ഇവിടെ മൊത്തം ഇപ്പം എല്ലാ പോലീസുകാരെയും ആർമിക്കാരെയും എല്ലാം ഞാൻ കൊന്ന്.
ഓരോ ജീവി ആക്കിയിട്ടുണ്ട്, കോഴിയും താറാവും പട്ടിയും ഒക്കെ ആക്കിയിട്ടുണ്ട്. താറാവില്ലെന്ന് തോന്നുന്നു, മീനാവുള്ളു. മിലിറ്ററി ബേസ് മാറി ഇത് സൂ ആവുമോ മിക്കവാറും? ഏ മാനൊക്കെ ആവുന്ന് എല്ലാണ്ടും ഓടുവാ. ഏ മാനെന്താ ഇത്ര സ്പീഡിൽ ഓടിപ്പോയ? ഈ പട്ടിയെ കൊള്ളാലോ, നമുക്ക് എടുത്തോണ്ട് പോയാലോ ഈ പട്ടിയെ? അയ്യോ അത് ചത്തുപോയി. ഓ എൻ്റെ തേത് തീ കത്തിയിരിക്കുവാ. ഈ ഫ്ലൈറ്റിനെ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ആക്കാം. അയ്യോ ആ ഫ്ലൈറ്റ് ഇതേ മീനായിട്ട് മാറി. ഇനി നമുക്ക് വേറൊരു പവറുണ്ട്, ഇത് യൂസ് ചെയ്ത് നോക്കാം. ഇതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് എന്താക്കിയാലും തുണി അലക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വീഴുക. നമുക്ക് ഈ ഫ്ലൈറ്റിനെ നോക്കാം. ഏ ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ച്, അതിൻ്റെ ഒരു പാർട്ടുണ്ട്, അത് വെച്ച് നോക്കാം. കാരണം നമ്മൾ വീശുന്നതനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുണ്ട്. ഓ നമുക്ക് ഈ മിലിറ്ററി ബേസിൽ കാണിച്ചൊക്കെ മതി. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവാം. നേരെ പോയിട്ട് നമുക്ക് പവർ എന്ന മന്ത്രവാദി ചേച്ചിയെ കണ്ടിട്ട് ഒരു താങ്ക്സ് പറയണം. അപ്പം നമ്മുടെ മന്ത്രവാദി ചേച്ചിയുള്ള ലൊക്കേഷൻ ഇതാ. ഇവിടെ നമ്മൾ അത്രയും ദൂരം പോകണം. പോകുന്ന വഴിക്ക് എന്തെങ്കിലും ചെയ്തിട്ടൊക്കെ നൈസായിട്ട് പോവാം. ആദ്യം നമുക്ക് പവർ വന്നവരെ കാണണം. ഞാൻ ആദ്യമേ അതായിരുന്നു ചെയ്യേണ്ടത്. എന്നാലും നമുക്ക് പവർ ഉണ്ടോയെന്നൊന്ന് കൺഫേം ചെയ്തിട്ട് പോകാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പം നമുക്ക് അവിടെ പോയിട്ട് വരാം. ഞാനിവിടെ എത്തി. അയ്യോ ഗൈസ് ഞാൻ ഇടിച്ച് വീണ്. മര്യാദയ്ക്ക് പോകെയായിട്ട് വന്നാൽ മതിയായിരുന്നു. ചൂല് വന്നാൽ എവിടെയെങ്കിലും ഇടിച്ച് വീഴും. ഗൈസ് ഞാൻ ഒറ്റയ്ക്കല്ല, പോലീസുകാർ എന്നെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. അയ്യോ ഇവന്മാർ നമുക്ക് എന്തെങ്കിലും മന്ത്രം ഇട്ടിട്ട് പറഞ്ഞു വിടാം. ഗൈസ് ഞാനൊരു മാജിക് പവർ യൂസ് ചെയ്തിട്ടുണ്ട്, അവന്മാരെല്ലാം പോകുന്നു. ഇവന്മാരെ പറഞ്ഞു വിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മന്ത്രവാദി ചേച്ചിയെ കണ്ടുപിടിക്കും. ഇനി എല്ലാവരും വന്ന് മാജിക് പവർ വാങ്ങിച്ചാലോ? അതുകൊണ്ട് ഞാൻ അവന്മാരെയൊക്കെ പറഞ്ഞു വിട്ട്. ഇനി അവർക്ക് എന്തെങ്കിലും സീനായാലോ? ആ ഇനി നമുക്ക് ചേച്ചിയെ പോയി കാണാം. അവന്മാർ പോകുന്നുണ്ടോ? ആ എല്ലാവരും പോവുക. ഇനിത് വീണൊക്കെ വാരുന്നു ഇവിടെ. ഇനി നമുക്ക് നമ്മുടെ ചേച്ചിയെടുത്ത് താങ്ക്സ് പറയാം. ഈ മല കയറുന്ന വല്ലാത്ത ചടങ്ങാണ്. ഗൈസ് നമ്മൾ വരുന്ന അറിഞ്ഞിട്ട് നമ്മുടെ മന്ത്രവാദി ചേച്ചി നമ്മുടെ അടുത്ത് കാര്യം പറയാൻ ഇങ്ങോട്ട് നോക്കി നിൽപ്പുണ്ട്. ചേച്ചി, ചേച്ചി എനിക്ക് പവർ വന്നതിന് ചേച്ചിക്ക് ഒത്തിരി താങ്ക്സ്. ഞാൻ നേരത്തെ വന്നപ്പോൾ ചേച്ചി ഉടായ്പാന്ന് വിചാരിച്ച്. ചേച്ചി റിയൽ മാജിക്കുകാരിയാന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പം എന്തായാലും ഞാൻ പോവുക. ഗൈസ് നിങ്ങൾക്ക് ഈ മല മനസ്സിലായോ? ഇതിൻ്റെ മേളിലാണ് മറ്റേ സാത്താനൊക്കെ ആരാധിക്കുന്ന ആൾക്കാരെയൊക്കെ ബലി കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, കൾട്ട് ക്യാമ്പ്. അതുള്ളത് ഇതിൻ്റെ മേളിലാണ്. ഇന്ന് താഴെയായിട്ടാണ് ഈ ചേച്ചി ഇവിടെ നിന്ന് മന്ത്രമൊക്കെ പറയുന്നത്. നമുക്കെന്തായാലും ഇവിടുന്ന് പോവാം, കൂടുതൽ നേരം നിൽക്കണ്ട. നമ്മുടെ പവർ യൂസ് ചെയ്ത് തന്നെ പോവാം. ചൂലി കയറിയിരുന്ന് പോയാൽ എവിടെയെങ്കിലും മറിഞ്ഞു വീഴും. ഗൈസ് ഇത് മറ്റേ എല്ലാം അൺലിമിറ്റഡ് ആയിട്ട് ബിയർ വരുന്ന സാധനമല്ലേ? നമുക്ക് ഇതിനൊന്ന് അറ്റാക്ക് ചെയ്ത് നോക്കാം. ഏ ബ്ലേഡ് വെച്ച് തെറിഞ്ഞിട്ടൊന്നും ഒന്നും പറ്റുന്നില്ലല്ലോ. ഗൈസ് അതിനൊന്നും പറ്റുന്നില്ല. ആ ഇതിലും മിക്കാറ് നീ ചാവും. ഏ എന്ത് പവർ യൂസ് ചെയ്തിട്ടും അതിനൊന്നും പറ്റുന്നില്ല ഗൈസ്. ഞാൻ മിന്നൽ പവറും മറ്റേ ചുഴലി പവറും ഒക്കെ ഇട്ട് നോക്കി, പക്ഷെ ഒന്നും പറ്റുന്നില്ല. ഈ സാധനത്തിനൊന്നും ഒന്നും പറ്റത്തില്ല. നമുക്ക് എന്തായാലും പോയി ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഉമ്മാരെ കൊന്നിട്ട് പോവാം. ആ മിന്നൽ ഉമ്മാരെ ദേഹത്ത് അടിച്ചായിരുന്നെങ്കിൽ വല്ല ഗുണവും ഉണ്ടായിരുന്നേന്. വെറുതെ എൻ്റെ മിന്നൽ പവർ അത്രയും അവിടെ യൂസായി. ഞാനിവിടുന്ന് പോവാടാ. നീമാരെയൊക്കെ കൊല്ലാൻ എനിക്ക് ടൈമില്ല. ഞാൻ പോയി വലിയ ട്രെയിൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കട്ടെ. നിങ്ങളൊക്കെ കൊച്ചു പിള്ളേരാണ്. ഗൈസ് നമുക്ക് ആദ്യം ഈ റെഡ് കളർ പവർ യൂസ് ചെയ്ത് നോക്കാം. ഓ ട്രെയിനിങ് ഒന്നും പറ്റുന്നില്ല, എന്നെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയി. നമുക്ക് അടുത്ത പവർ നോക്കാം. ഇത് കൊള്ളാം. അയ്യോ ഗൈസ് ഇതൊന്നും പറ്റിയില്ല, ചെറുതായിട്ട് തീ പിടിച്ചെന്ന് തോന്നുന്നത്. എൻ്റെ മാജിക് ചൂലിലൊക്കെ തീ പിടിച്ച്. നമുക്ക് ഈ പവർ യൂസ് ചെയ്തിട്ട് ശരിയാകുന്നില്ല, അടുത്ത പവർ യൂസ് ചെയ്ത് നോക്കാം. കല്ലെടുത്ത് എറിയുന്ന പവർ ഗൈസ്. കല്ലെന്നല്ല, എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് എടുത്ത് എറിയാം. പക്ഷെ ട്രെയിൻ നിൽക്കുന്നില്ല. ഞാൻ ഇടിച്ച് മറിഞ്ഞു വീണതല്ലാതെ ട്രെയിൻ നിൽക്കുന്നില്ല. നമുക്ക് വേറെന്തെങ്കിലും സാധനം എടുത്ത് എറിഞ്ഞ് നോക്കാം, ട്രെയിൻ നിൽക്കുമെന്ന്. പക്ഷേ ഇവിടെ കാണുന്ന കല്ലും കമ്പിയും എല്ലാം എടുത്ത് എറിഞ്ഞാൽ പക്ഷെ ട്രെയിൻ സ്റ്റോപ്പാകുന്നില്ല. എന്നെ ഇടിച്ചിട്ടിട്ട് പോവുക. നമുക്ക് അങ്ങനെ ട്രെയിനെ വെറുതെ വിടരുത്, അടുത്ത പവർ യൂസ് ചെയ്യാം. അടുത്ത് നമുക്ക് നമ്മുടെ മിന്നൽ പവർ യൂസ് ചെയ്യാം. ഇതാ വരുന്ന ട്രെയിൻ. ഓ ട്രെയിനിൻ്റെ നടുക്കും ഒരു മിന്നൽ ഇടിച്ചു, പക്ഷേ ഒന്നും പറ്റിയില്ല ട്രെയിന്. ഞാൻ വീഴുന്നതല്ലാതെ ട്രെയിനൊന്നും ഒന്നും പറ്റുന്നില്ല. ഇനി നമുക്ക് ഒരു വഴിയേ ഉള്ളൂ. അടുത്ത ട്രെയിൻ ഒരു ഗുഹയിലോട്ട് കയറുമ്പോഴത്തേനും നമുക്ക് അവിടെ പോയിട്ട് മറ്റേ എല്ലാം മീനാകുന്ന പവറോ അല്ലെങ്കിൽ കോഴിയൊക്കെ ആവുമല്ലോ, ആ പവർ യൂസ് ചെയ്ത് നോക്കാം. ട്രെയിൻ വരുന്നവിടെ വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ട്രെയിൻ വരട്ടെ, അതാ വരുന്നുണ്ട്. നമുക്ക് ആ പവർ ഇപ്പോൾ യൂസ് ചെയ്യാം. ഗൈസ് എന്തോ പുക പോലെ വന്ന്, ട്രെയിൻ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഏ എന്നെ ഇടിച്ചിട്ടിട്ട് പോകുന്നു. ട്രെയിൻ ഒന്നും പറ്റിയില്ല ഗൈസ്, എൻ്റെ ആകെ പ്രതീക്ഷ ഈ പവറിലായിരുന്നു. പക്ഷെ ട്രെയിൻ ഒന്നും പറ്റിയില്ല. നമുക്കിവിടെ നിന്ന് വേറെ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം, ചിലപ്പം പവർ വർക്ക് ചെയ്താലോ. ഒന്നും കൂടെ ഇരിക്കട്ടെ, രണ്ടു മൂന്ന് തൊട്ട് ഒരുമിച്ച് വിടാം. ഏ ഗൈസ് മീൻ തെറിച്ചു വരുത്, നോക്കിയേ. ട്രെയിൻ ബോഗിയില്ലാതെ ഓടുന്നു, ഫ്രണ്ട് ബോഗിയില്ലാതെ ട്രെയിൻ ഓടുന്നു. ഇവിടെ മൊത്തം മീനായി. അതെങ്ങനെ ട്രെയിൻ ഓടുന്നതെന്ന് അറിയുന്നില്ല, നമുക്ക് പുറകുവശത്തും ആക്കാം.
ഫ്രണ്ട് സൈഡ് മാത്രമല്ല, ഞാൻ ബാക്ക് വശത്തും കൂടെ മീനാക്കി വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ട്രെയിൻ നോക്കാം. ആ ട്രെയിൻ പോട്ടെ, ആ ട്രെയിൻ മീനായി പോയില്ല. നമുക്ക് ഈ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാം. ഗൈസ് ഞാൻ ലാവ ചുഴലിക്കാറ്റ് ഇട്ടിട്ടുണ്ട്. ഓ അതൊന്നും ഒരു വിഷയമല്ല. ഏഹ് ട്രെയിൻ എൻ്റെ മേലിൽ കൂടെ കയറി ഇറങ്ങിയോ? ഗൈസ് ട്രെയിൻ വീണ്, എൻ്റെ മേലിൽ കൂടെ കയറി ഇറങ്ങിയാണോ ലാവ ചുഴലിക്കാറ്റിലാണോ വീണേന്ന് അറിയത്തില്ല. ട്രെയിൻ സ്റ്റോപ്പായി. ഏ ട്രെയിന് ഞാൻ എടുത്ത് പൊക്കി ഗൈസ്. നമ്മുടെ ഈ പവർ കൊണ്ട് ട്രെയിന് വരെ എടുത്ത് പൊക്കാൻ പറ്റുന്നുണ്ട്. ഗൈസ് ഞാൻ വിചാരിച്ച എൻ്റെ ഈ പവർ കൊണ്ട് ട്രെയിൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും എന്ന്. എന്തുവായാലും ഞാൻ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്ത്, അങ്ങനെ ഞാൻ പറക്കുന്ന ചൂലിൽ ഞാൻ വീട്ടിലും വന്ന് ഗൈസ്. ഇപ്പം ഞാൻ പറന്നാണ് എല്ലായിടത്തും പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ട് ചെയ്യിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ ഗൈസ്.